അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ ആപ്പിള്, നല്ല പഴുത്ത നല്ല മധുരമുള്ള ആപ്പിളാട്ടോ, സ്റ്റിക്കറൊക്കെ ഉണ്ട് സാധനത്തിന്. അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് മറ്റേ അച്ചാറ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള കൊച്ചുകുട്ടികൾക്കും അതിൽ പ്രായമായവർക്കും വരെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൽച്ചട്ടിക്കകത്താണ്. അപ്പൊ നമ്മള് ആപ്പിള് ഓൾറെഡി അരിഞ്ഞെല്ലാം റെഡിയാക്കി നമ്മള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് എടുത്തേക്കണം. ഇത് നമ്മൾ ചെയ്യാനായിട്ടല്ല, റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം റെഡിയാക്കുന്നതല്ല, അല്ലെങ്കിൽ ആപ്പിൾ അങ്ങ് ഇച്ചിരി ഇരുന്ന് ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ 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 വേണേലും ചെയ്യാം, പക്ഷെ അതിനേക്കാളും നല്ലത് സാധാരണ ഒരു കുക്കിംഗ് ഓയിൽ ചെയ്യുന്നത്. ഒരു മാക്സിമം ഒരു ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ, നമ്മൾ അധിക എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. അച്ചാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി എണ്ണയിലൊക്കെയാണ്. ഈ ആപ്പിളിന്റെ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോഴേ ആപ്പിളിന്റെ സീസണിൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് വില കുറവില് നമുക്ക് ആപ്പിളൊക്കെ കിട്ടുന്നതായിരിക്കും. എന്നാലും ആപ്പിളിന് നല്ല വിലയാണ്. ഉലുവ പൊടിയായിട്ടുണ്ടെങ്കിൽ ഉലുവ പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉലുവ തന്നെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ചില സാധനങ്ങളും നമ്മുടെ ഈ ചട്ടിയിലെ ചില ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് സൈഡൊക്കെ റെഡിയാക്കുക. ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മള് നോൺ സ്റ്റിക് പാൻ ഒക്കെ ആണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇപ്പൊ നമ്മളല്ലാതെ സാധാരണ ചട്ടിയല്ലേ, അതുകൊണ്ട് ഈ മെറ്റലിന്റെ ഇതുണ്ടല്ലോ ചീനച്ചട്ടി അല്ലാതെ മറ്റേ ഇരുമ്പിന്റെ ചട്ടി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കൊടുക്കണം, ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരും ഒന്ന് ആക്കി എടുക്കണം. ഉപ്പ് വെച്ചിട്ട് ഒരു തുണി എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഒന്ന് കൂത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കത്തില്ല, മേളിൽ പിടിക്കത്തില്ല, നല്ല അടിപൊളിയായിട്ടുള്ള സാധനം. അപ്പൊ ഇത് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളോട്ട് ഇട്ട് കൊടുക്കാം അല്ലെ. അതല്ല, നമ്മള് നേരത്തെ ചെയ്ത് വെച്ചിട്ടെങ്കില് നമ്മുടെ ആപ്പിളില്ലേ ആപ്പിള് കറുത്തും, അപ്പൊ നമുക്ക് ഇനി കടുക് കൂട്ടാം. കടുകിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടുങ്ങ് ചേർത്തിടുക. വറ്റൽമുളക് എപ്പോഴും പൊട്ടിച്ച് തന്നെ ഇടുക, അതല്ലേ പിന്നെ തന്നെത്താനെ പൊട്ടും. അപ്പൊ തന്നെത്താനെ പൊട്ടുന്നതിനാണ് തന്നെ നമ്മളങ്ങ് പൊട്ടിക്കുന്നത്. മുറിച്ചിടാവേ, ലോ ഫ്ലെയിമിലെ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ള ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വന്നിട്ട് അതൊന്ന് വഴറ്റുക. അതിനുശേഷം വെളുത്തുള്ളി, വെളുത്തുള്ളി നമ്മളൊരു മുഴുവൻ തുടം എടുത്തിട്ടില്ല, ഒരു മുക്കാൽ തുടവോളം എടുത്തിട്ടുണ്ട്. അരിഞ്ഞരിഞ്ഞ് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതുപോലെ തന്നെ ഇടാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇഞ്ചിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ. പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കണേ, പുനപുന അരിക്കണേ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇനി അത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതിനകത്ത് ഒരു രുചി കൊടുക്കുന്നതായിട്ടുള്ള മെയിൻ സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള ഇപ്പൊ നമുക്കൊരു സ്വല്പം തീ കൂട്ടി വെക്കാം, കാരണം നമുക്ക് ഇനി ആപ്പിൾ വഴന്നിരിക്കണം. ഇപ്പൊ നമ്മളുണ്ടല്ലോ ഒരു ഒന്നര ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മള് രണ്ട് ആപ്പിളാണെങ്കിൽ ഈ ചട്ടിക്കകത്ത് എന്നെക്കാട്ടും പിന്തുരി, നല്ല വലിപ്പമുള്ള ആപ്പിള്.
നന്നായിട്ടൊന്ന് വഴഞ്ഞു വേണം. അടച്ചു വെച്ച് വേണേലും വഴറ്റി വെക്കാം. ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പൊ ഇനി അത് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അടച്ചു വെക്കാം, എന്നിട്ട് ഇതൊന്ന് വേകട്ടെ. അപ്പോഴേ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരം സംഭവം റെഡിയാക്കിയിട്ട് അതിന്റെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വഴന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ എടുക്കുന്ന ആപ്പിളിന്റെ അകത്ത് എത്രമാത്രം വെള്ളം ഉണ്ടെന്നനുസരിച്ച് അതുപോലെ ഇതിന്റെ വെള്ളം ഇറങ്ങുന്നു. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ പൊടികൾ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് പൊടി ഇടുകയാണെങ്കിൽ ആ കറിവേപ്പിലയുടെ വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കറിവേപ്പില. സാധാരണ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ട്. അപ്പൊ ഈ ആപ്പിളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മള് മഞ്ഞൾപൊടി, മുളക് പൊടി അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവിനും കളറിനുമായിട്ട് ആവശ്യത്തിനായിട്ടുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കാൻ. നമ്മളിവിടെ അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാനത്. നമുക്കപ്പോൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അധികം കളറ് കിട്ടത്തില്ല, എരിവ് മാത്രമേ കിട്ടും. അതല്ലേ നമ്മളാ ഒരു ആപ്പിളിന്റെ ഒരു വിഭവം ചെയ്യുമ്പോ അതിനൊരു എന്താ ഒരു ചെറിയൊരു മധുരവും ഒക്കെ കൂടെ വേണമല്ലോ. അതല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് നമ്മുടെ വാളംപുളി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഉപയോഗിക്കരുത്, തിളപ്പിച്ചാറ്റിച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയ പീസ് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെറിയ നെല്ലിക്കാട് ചെറിയ നെല്ലിക്കാട് വലുപ്പത്തിൽ അപ്പൊ നമ്മുടെ ഇതിന്റെ ഇപ്പൊ നമുക്ക് എരിയുണ്ട്, പുളിയുണ്ട്, ഇപ്പൊ രണ്ട് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയാണ്, ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ശർക്കര പൊടിയായിട്ട്. അതല്ലേ ശർക്കര പൊടി ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനി ആക്കിയതിന് ശേഷം നമുക്ക് അരിച്ച് എടുത്തു കൊടുക്കാവേ. ആ ശർക്കരക്കകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാന ടേസ്റ്റായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഉപ്പ് നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഒരു എരിയുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാ ഉപ്പുണ്ട്, എല്ലാ ടേസ്റ്റും ഉള്ളൊരു കട്ടാമീട്ട ടേസ്റ്റ്. അതുപോലെ നമുക്ക് ഒരു ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. കല്ലുപ്പ് വേണേൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ എടുക്കുന്ന ഒരു സംഭവം. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ടിഫിനിലൊക്കെ കൊടുക്കും. ഒത്തിരി എരിവും ഇല്ല, എന്നാലും മധുരവും ചെറുതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ടേസ്റ്റ് ആയതുകൊണ്ട് അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഒരു കുറച്ച് കായപ്പൊടിയുടെ ചേർത്തെടുക്കാം. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അത് തീർത്തോ കുറച്ചോ ഒക്കെ ഉപ്പും എരി മധുരം പുളി
എല്ലാം കൂടെ ഉള്ളൊരു നല്ല അടിപൊളി ടേസ്റ്റിനുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് തണുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു എന്താ പറയുക ചില്ല് കുപ്പിക്കകത്ത് വെച്ച് കഴിഞ്ഞാല് കേടുകൂടായിരുന്നല്ലോ. ഇനിയിപ്പം എന്തെങ്കിലും ഒരു സംശയം കേടുകൂടുമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാലും മതി. എന്താണേലും രണ്ട് ദിവസത്തിന് ശേഷം മാത്രം ഫ്രിഡ്ജ് ചെയ്ത്, എന്നാൽ മാത്രമേ ഇതിന്റെ എല്ലാ ടേസ്റ്റും കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. സംഭവം ഗ്യാരണ്ടിയാണ്, അടിപൊളി സാധനമാണ്. ഒന്ന് മെനക്കെട്ടാ മതി. എന്ത് സാധനം നമ്മൾ പുതിയതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു എഫേർട്ട് എടുക്കണം. പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. നമ്മുടെ വീഡിയോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അതൊന്ന് ഓൺ ചെയ്തിട്ട് അതിന്റെ അടുത്ത് അന്നേരം തന്നെ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടെ ഒന്ന് ഓൺ ചെയ്യുക. അപ്പൊ നമ്മളിതിന്റെ എല്ലാ വീഡിയോകളിലെ റെസിപ്പികളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പാചകം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് കൂടെ ചെയ്യുക. അപ്പൊ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ നാളെ കാണാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.